നമ്മുടെ സംസ്ഥാന സർക്കാരിന് ഒരു കുഴപ്പമുണ്ട് അത് പ്രത്യേകിച്ച് സംസ്ഥാന സർക്കാരിന് മാത്രം കുഴപ്പമല്ല നമ്മുടെ മുഖ്യമന്ത്രിയുടെ കൂടി ഒരു കുഴപ്പമാണ് അദ്ദേഹം ചില കാര്യങ്ങളിൽ എടുക്കുന്ന കടുംപിടുത്തം അത് അദ്ദേഹത്തിന് തന്നെ ഒരു വിനയാകുന്ന അവസ്ഥ വിശേഷമുണ്ട് അത് എത്ര കണ്ട് ജനകീയമായ പദ്ധതികൾ ചെയ്താലും അതിനെല്ലാം മുകളിൽ ആ ഒരു ചെറിയ വിവാദം വന്നു നിൽക്കുമെന്നതാണ് പല കാര്യങ്ങളും സൂചിപ്പിക്കുന്നത് പല തെളിവുകളും നമുക്കത് സമർത്ഥിക്കാനായുണ്ട് ഉദാഹരണം ഒന്നാണ് ശബരിമല വിഷയം ഒരു കാര്യമില്ലാതെ ചില നവോത്ഥാനം നടത്താൻ വേണ്ടിയിട്ടുള്ള കടുംപിടുത്തം അത് കൊണ്ടുചെന്ന് എത്തിച്ചത് സി പി എമ്മിനെ വലിയ പ്രതിസന്ധിയിലേക്കാണ് രാഷ്ട്രീയപരമായി തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിൽ അത് കഴിഞ്ഞാണ് അദ്ദേഹത്തിന് പിന്നെ ഈ തിരിച്ചറിവുകൾ ഉണ്ടാകുന്നത് കാരണം മുഖ്യമന്ത്രിയുടെ കുഴപ്പമാണോ അദ്ദേഹത്തിൻ്റെ കൂടെ നടക്കുന്ന ചില ഉപദേശകരുടെ കുഴപ്പമാണോ ഇതെന്ന് നമ്മൾ അന്നു മുതലേ ചർച്ച ചെയ്തിരുന്നു ആ ഒരു വിഷയം തന്നെയാണ് ഇപ്പോൾ ഇവിടെ ഈ കോവിഡ് കാലത്ത് സ്പ്രിംഗ്ലർ അഴിമതി വിവാദം എന്ന ഒരു പേരിലും ഉണ്ടായിട്ടുള്ളത് നമുക്കറിയാം സ്പ്രിംഗ്ലർ കമ്പനിയുമായി ഡാറ്റ കൈമാറ്റവുമായി ബന്ധപ്പെട്ട ഡാറ്റ ശേഖരണവുമായി ബന്ധപ്പെട്ടൊക്കെ വലിയ തോതിൽ വിമർശനങ്ങൾ ഉയർന്നു വന്നപ്പോഴും കൃത്യമായ ഒരു സ്റ്റാൻഡിൽ താൻ പറയുന്നതാണ് ശരി അല്ലെങ്കിൽ തൻ്റെ നിലപാടാണ് ശരി അതിൽ നിന്ന് ഒരു തരത്തിലും പിന്നോക്കമില്ല എന്ന് മുഖ്യമന്ത്രി പറഞ്ഞിരുന്നു പക്ഷേ പിന്നീട് വരുന്ന ഒരവസ്ഥാവിശേഷം കഴിഞ്ഞ ദിവസം വരുന്ന ഒരു അവസ്ഥാവിശേഷം കോടതികളിൽ നിന്നും ഈ ഒരു വിഷയത്തിൽ വലിയൊരു തോതിൽ ഒരു തിരിച്ചടി കിട്ടാൻ സാധ്യതയുണ്ട് അപ്പോൾ സ്പ്രിംഗ്ലർ എന്ന വിഷയത്തിൽ സർക്കാർ കട്ടയും പടവും മടക്കിയിരിക്കുന്നു എന്നതാണ് ഏറ്റവും ഒരു വലിയ കാര്യമായി നമുക്ക് പറയേണ്ടത് ആ ഒരു വിഷയത്തിലാണ് ഇനിയും ഇത്തരത്തിലുള്ള ഒരു നടപടികളുമായി മുന്നോട്ട് പോകേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ പല ഘടകകക്ഷികളും രംഗത്ത് വന്നത് ഇപ്പോൾ സംസ്ഥാന സർക്കാരിനെ അക്ഷരാർത്ഥത്തിൽ പ്രതിരോധത്തിലാക്കിയിരിക്കുന്നു എന്നതാണ് വാസ്തവം സ്വാഭാവികമായും ഈ കോവിഡ് പ്രതിരോധത്തിൽ വലിയ മാതൃകാപരമായിട്ടുള്ള ലോകത്തിന് തന്നെ മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച സംസ്ഥാന സർക്കാരിന് സ്പ്രിംഗ്ലർ എന്ന ഒരൊറ്റ വിഷയത്തിൽ ഈ സാധനം മുടക്കി താഴെ പോകുകയാണ് സംസ്ഥാന സർക്കാർ ഇതുവരെ ഉണ്ടാക്കി വെച്ച എല്ലാവിധത്തിലുള്ള ഒരു സൽപ്പേരിനും ഒരു വലിയ തിരിച്ചടി ഉണ്ടായിരിക്കുന്നു സ്പ്രിംഗ്ലർ എന്ന ഒരു ഇടപാടിലൂടെ അതിൻ്റെ വിശദാംശങ്ങളൊന്ന് പരിശോധിച്ചാൽ കോവിഡ് 19 രോഗികളുടെ വിവര വിശകലനത്തിൽ നിന്നും സ്പ്രിംഗ്ലറിനെ ഒഴിവാക്കിയ നടപടി വരും ദിവസങ്ങളിൽ ഒഴിവാക്കിയെങ്കിലും വരും ദിവസങ്ങളിലും സംസ്ഥാന സർക്കാരിനെ അത് കൂടുതൽ പ്രതിരോധത്തിലാക്കും എന്നതാണ് ഇപ്പോൾ പുറത്തുവരുന്ന ഒരു വിവരം രാഷ്ട്രീയ നിരീക്ഷകരും ഒപ്പം തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ ഉള്ളിൽ ഉള്ള ആളുകളും ഒക്കെ തന്നെ ഇത്തരത്തിലുള്ള ഒരു അനുമാനമാണ് ഇപ്പോൾ പുറത്തുവിടുന്നത് പ്രതിപക്ഷത്തിൻ്റെയും ബി ജെ പിയുടെയും ആരോപണങ്ങൾ ശരിയാണെന്ന തോന്നൽ ഹൈക്കോടതിയിലെ സർക്കാർ നടപടിയിലൂടെ ഉണ്ടായതായാണ് എൽ ഡി എഫിലെ ഘടകകക്ഷികളുടെ പൊതുവെയുള്ള ഒരു വികാരം ഈ ഒരു വികാരം അവർ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി യോഗത്തിൽ പറയുന്നതോടുകൂടി സ്പ്രിംഗ്ലർ എന്ന ഒരു കാര്യത്തിൽ മുഖ്യമന്ത്രിയുടെ എല്ലാവിധത്തിലുള്ള ഒരു പ്രതിരോധവും പാളുമെന്ന തലത്തിലേക്കാണ് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത് നിലപാടിൽ നിന്ന് പെടുന്നുണെ മലക്കം മറിയാനുണ്ടായ കാരണം എത്രയും പെട്ടെന്ന് എൽ ഡി എഫ് യോഗം വിളിച്ച് വിശദീകരിക്കണമെന്ന് ഘടകകക്ഷികൾ ഇതിനോടകം തന്നെ ആവശ്യപ്പെട്ടിരിക്കുന്നു എൽ ഡി എഫ് കൺവീനർ എ വിജയരാഘവനെ സി പി ഐ നേതൃത്വം അടിയന്തരമായി എൽ ഡി എഫ് വിളിച്ചു കൂട്ടാൻ വേണ്ടി അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടിരിക്കുന്നു എന്ന ഒരു കാര്യം കൂടി ഇതിനോട് ചേർത്ത് വായിക്കേണ്ടതുണ്ട് സ്വാഭാവികമായും അപ്പോൾ നമ്മൾ മേൽപ്പറഞ്ഞ കാര്യം അക്ഷരം പ്രതി ശരിയാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും സ്പ്രിംഗ്ലർ വിഷയത്തിൽ സർക്കാർ നിലപാടുകൾക്ക് ആദ്യം മുതലേ എതിരായിരുന്നു സി പി ഐ അപ്പോൾ ഈ ഒരു പുതിയ കോടതിയിലെ നടപടികളിലും അവർ അങ്ങേയറ്റം അസ്വസ്ഥരാണ് എന്ന കാര്യമാണ് നമുക്കിപ്പോൾ പറഞ്ഞു വെക്കാനുള്ളത് കോവിഡ് ഭീഷണി ഒഴിയുന്ന മുറയ്ക്ക് എൽ ഡി എഫ് വിളിച്ചു ചേർക്കണമെന്നായിരുന്നു എൽ ഡി എഫ് കൺവീനർ എ വിജയരാഘവനോട് ആദ്യം സി പി ഐ ആവശ്യപ്പെട്ടിരുന്നതെങ്കിൽ കഴിഞ്ഞ ദിവസത്തെ കോടതിയിലെ നടപടിയുടെ അടിസ്ഥാനത്തിൽ ഉടൻ തന്നെ യോഗം വിളിക്കണമെന്നാണ് എൽ ഡി എഫ് കൺവീനറോട് സി പി ഐ ആവശ്യപ്പെട്ടതായി അറിയുന്നത് സ്വാഭാവികമായും സി പി ഐ സ്പ്രിംഗ്ലറിൽ ആദ്യം മുതലേ സംസ്ഥാന സർക്കാരുമായി ഉടക്കിലായിരുന്നു അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ഐ ടി സെക്രട്ടറി ശിവശങ്കറിനെ മുഖ്യമന്ത്രി അദ്ദേഹം എം എൻ സ്മാരകത്തിലേക്ക് പറഞ്ഞുവിടുന്നു കാനവുമായി ചർച്ച നടത്തുന്നു എന്നാൽ ഐ ടി സെക്രട്ടറിയുടെ വിശദീകരണത്തിൽ ഒരു തരത്തിലും തൃപ്തനല്ലാതിരുന്ന കാനം നേരെ അതിനുശേഷം എ കെ ജി സെൻറ്ററിലേക്ക് വണ്ടി വിടുന്നു അവിടെ ചെന്ന് കോടിയേരി ബാലകൃഷ്ണനോട് കൃത്യമായ ഭാഷയിൽ പറയുന്നു ഞങ്ങൾ ഇതിൽ അസ്വസ്ഥരാണ് കോടിയേരിയാണ് അന്ന് കാനത്തെ ഒന്ന് സമാധാനിപ്പിച്ചു വിട്ടത് കാരണം കോവിഡല്ലേ ഇതിനുശേഷം നമുക്ക് എല്ലാവർക്കും ചേർന്നിരുന്ന കാര്യങ്ങൾ ചർച്ച ചെയ്ത് തീരുമാനിക്കാമെന്നൊക്കെ അത്തരത്തിലും
ആ ഒരു ഘട്ടത്തിൽ മുഖ്യമന്ത്രി സ്പ്രിംഗ്ലർ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ മകളുമായി ബന്ധപ്പെട്ട ഒരു കമ്പനിയുടെ സ്പ്രിംഗ്ലറുമായിട്ടുള്ള ബന്ധം ഇതിലൊക്കെ അക്ഷോഭ്യനായി നിന്നുകൊണ്ട് പ്രതിരോധം തീർത്തിരുന്നു പക്ഷേ എന്നിരുന്നാലും പെടുന്നുനെയാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം കോടതിയിൽ ഹൈക്കോടതിയിൽ ഒരു മലക്കം മറിച്ചിൽ സർക്കാർ നടത്തിയത് അതിനു വ്യക്തമായ ഒരു കാരണമുണ്ട് സ്വാഭാവികമായും ആ കാരണം വരുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പും നിയമസഭാ തിരഞ്ഞെടുപ്പും എല്ലാം മുന്നിൽ കണ്ടാണ് ഈ കോവിഡ് പ്രതിരോധത്തിൽ കേരളം സൽപ്പേരിന് സ്പ്രിംഗ്ലർ ഒരു പാരയാകുമെന്ന് വ്യക്തമായി മനസ്സിലാക്കിയത് കൊണ്ടാണ് എന്നത് വ്യക്തമാണ് പക്ഷേ ഇതിൽ ലോട്ടറി അടിച്ചത് പൊട്ടന് ലോട്ടറി അടിച്ചതുപോലെ ഇതിൽ സ്കോർ ചെയ്യാൻ പോകുന്നത് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും കെ പി സി സി പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രനും ഒക്കെയാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കാരണം ഈ സ്പ്രിംഗ്ലർ കരാർ ഡേറ്റ ശേഖരണ വിശകലന ചുമതല സ്പ്രിംഗ്ലറിൽ നിന്ന് മാറ്റി സർക്കാരിൻ്റെ ഏജൻസിയായ സി ഡി ടി നൽകിയത് കരാർ സുതാര്യമല്ലായിരുന്നു എന്ന തോന്നൽ ശക്തമാക്കാൻ കാരണമാകുന്നു എന്ന ഘടകകക്ഷികളുടെ ഒരു ആരോപണം ഏറ്റവും കൂടുതൽ ബലപ്പെടുന്നത് അല്ലെങ്കിൽ രാഷ്ട്രീയപരമായി ഉപയോഗപ്പെടുത്താൻ പോകുന്നത് വരും ദിവസങ്ങളിൽ കോൺഗ്രസും യു ഡി എഫുമാണ് നമുക്കറിയാം സ്പ്രിംഗ്ലർ കേസ് കോടതിയിൽ സുപ്രീം കോടതിയിൽ എത്തിയാൽ തിരിച്ചടി ഉണ്ടാകുമെന്ന കണക്കുകൂട്ടലിൽ ഡേറ്റ കൈമാറ്റത്തിൽ ഉൾപ്പെടെ കരാറിൽ കാതലായ മാറ്റങ്ങൾ വരുത്താനാകുമോ എന്ന പരിശോധനയിലായിരുന്നു സംസ്ഥാന സർക്കാർ എന്നാണ് അറിയാൻ സാധിക്കുന്നത് എന്നാൽ ഇത് അത്ര എളുപ്പമല്ലെന്നും കുരുക്ക് കൂടുതൽ മുറുകാനുള്ള സാധ്യതയുണ്ടെന്നുമുള്ള വിദഗ്ധ ഉപദേശം കിട്ടിയതോടെയാണ് ഹൈക്കോടതിയിൽ കഴിഞ്ഞ ദിവസം സർക്കാർ അമ്പാടെ ഒരു മലക്കം മറിഞ്ഞിട്ടുള്ളത് കേന്ദ്ര സർക്കാരിൻ്റെ സാമ്പത്തിക പാക്കേജിനെ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ വിമർശിച്ചതോടെ കേന്ദ്രവും സുപ്രീം കോടതിയിൽ സ്പ്രിംഗ്ലർ വിഷയത്തിൽ സംസ്ഥാനത്തിനെതിരെ ഒരു നിലപാടെടുക്കാൻ സാധ്യതയുണ്ട് എന്നൊരു റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു തദ്ദേശ ഭരണ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ വിദൂരമല്ലാത്ത സാഹചര്യത്തിൽ ഈ ഭാഗത്തു നിന്നെല്ലാമുള്ള വിമർശനം സർക്കാരിനെ കടുത്ത പ്രതിരോധത്തിലാക്കുമെന്ന ഭയവും ഇത്തരത്തിലുള്ള ഒരു മലക്കം മറിച്ചിലിന് പിന്നിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെ നമുക്ക് വ്യക്തമായി പറയാം സ്പ്രിംഗ്ലറിൻ്റെ രാഷ്ട്രീയം അത്തരത്തിൽ പോകുന്നു പക്ഷേ നമ്മൾ ഒരിക്കൽ കൂടി പറഞ്ഞു വെക്കുന്നു സ്പ്രിംഗ്ലറിൽ ഇനി സ്കോർ ചെയ്യാൻ പോകുന്നത് ഇനി ഒരു വലിയ മൃതസഞ്ജീവിനിയായി സ്പ്രിംഗ്ലർ മലക്കം മറിച്ചിൽ സംസ്ഥാന സർക്കാരിൻ്റെ മലക്കം മറിച്ചിൽ ലഭ്യമാകുന്നത് യു ഡി എഫിനാണ് ഒപ്പം തന്നെ കോൺഗ്രസിനാണ് സ്പ്രിംഗ്ലർ കരാറിൽ മലക്കം മറിഞ്ഞ സർക്കാർ നിലപാട് പ്രതിപക്ഷ വിജയമാണെന്ന് രമേശ് ചെന്നിത്തല ഇതിനോടകം തന്നെ വെടിപൊട്ടിച്ച് കഴിഞ്ഞു പ്രതിപക്ഷം ഉന്നയിച്ച ആരോപണങ്ങൾ മാത്രമാണ് ഹൈക്കോടതിയിൽ സംസ്ഥാന സർക്കാർ നൽകിയ സത്യവാങ്മൂലത്തിൽ പറഞ്ഞിട്ടുള്ളതെന്നും കരാറിലെ അഴിമതി പ്രതിപക്ഷം പറഞ്ഞില്ലായിരുന്നെങ്കിൽ ആരും അറിയാതെ തുടർന്നേനെ എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് ചെന്നിത്തല അങ്ങ് സ്കോർ ചെയ്യുകയാണ് ഇനി കൈ കിട്ടിയ ഒരു വടിയാണ് അതെടുത്ത് തലങ്ങും വിലങ്ങും അറഞ്ചം പുറഞ്ചം അടിക്കുകയാണ് ചെന്നിത്തല അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞൊരു കാര്യം രാഷ്ട്രീയപരമായി ഒരു സ്റ്റഫും ഇല്ലാതിരുന്ന ഒരു സമയത്താണ് സ്പ്രിംഗ്ലർ എവിടുന്നോ കിട്ടി എങ്ങനെയോ കിട്ടി വഴിയിൽ കിടന്ന് കിട്ടിയ ഒരു സംവിധാനം അത് ചില ചില ആരോപണങ്ങളായി ഉന്നയിക്കപ്പെട്ടു ഉന്നയിക്കപ്പെട്ട ആരോപണങ്ങളിൽ സർക്കാരിന് അത് തെറ്റാണെന്ന് മനസ്സിലായി അവർ ഹൈക്കോടതിയിൽ മലക്കം മറിയുന്നു ആ മലക്കം മറിച്ചിൽ ഏറ്റവും കൂടുതൽ രാഷ്ട്രീയപരമായി ഗുണം ചെയ്യുക അവർക്ക് തന്നെ അതായത് യു ഡി എഫിനും രമേശ് ചെന്നിത്തലയ്ക്കും കോൺഗ്രസിനും ഒക്കെ തന്നെ എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം എന്തായാലും ഒരു കാര്യം ശരിയാണ് നേരത്തെ ഡേറ്റയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്യാനുള്ള അധികാരം സ്പ്രിംഗ്ലറിനായിരുന്നുവെങ്കിൽ ഇപ്പോൾ അതിൽ നിന്നെല്ലാം അവരെ ഒഴിവാക്കി എന്നാണ് സർക്കാർ പറയുന്നത് നേരത്തെ സ്പ്രിംഗ്ലർ ചെയ്തിരുന്ന ഡേറ്റ വിശകലനം ഇപ്പോൾ സി ഡി ടിൻ്റെ ചുമതലയിലാക്കിയിട്ടുണ്ട് കരാർ തീർന്ന ശേഷം ഡേറ്റകൾ എങ്ങനെ നശിപ്പിക്കണമെന്നും ഈ സി ഡി ടിയുമായുള്ള കരാറിൽ സർക്കാർ പറയുന്നുണ്ട് ഇപ്പോൾ സി ഡി ടി കൈകാര്യം ചെയ്യുന്നത് കൊണ്ട് നേരത്തെ സ്പ്രിംഗ്ലറിൻ്റെ ജീവനക്കാർ നേരിട്ട് കൈകാര്യം ചെയ്തിരുന്ന ഡേറ്റകളിൽ അവർക്ക് ഒരു കൈകടത്തലിനും കഴിയില്ല എന്നൊരു ആശ്വാസമാണ് ഇപ്പോൾ സംസ്ഥാനത്തെ ജനങ്ങളോട് പറയാനുള്ളത് ഇങ്ങനെ കരാറുമായി ബന്ധപ്പെട്ട എട്ട് കാര്യങ്ങൾ പ്രതിപക്ഷത്ത് പറഞ്ഞിരുന്നു നേരത്തെ ആ എട്ട് കാര്യങ്ങളിലും സംസ്ഥാന സർക്കാർ പിന്നോക്കം പോയി എന്ന വാദഗതിയാണ് ഇപ്പോൾ രമേശ് ചെന്നിത്തല പറയുന്നത് സ്വാഭാവികമായും രമേശ് ചെന്നിത്തലയ്ക്ക് കിട്ടിയ ഒരു രാഷ്ട്രീയ അമൃത സഞ്ജീവിനി തന്നെയാണ് ഈ കോവിഡ് കാലത്ത് ഈ ലോക്ക്ഡൌൺ കാലത്ത് സ്പ്രിംഗ്ലർ എന്നത് സ്വാഭാവികമായും അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള നിയമസഭയിലേക്കുള്ള തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് സംസ്ഥാന സർക്കാർ ഇത്തരത്തിൽ സുപ്രീം കോടതിയിൽ പോയാലുള്ള ഒരു തിരിച്ചടി ഭയന്നുകൊണ്ട് മാത്രമാണ് ഹൈക്കോടതിയിൽ ഇത്തരത്തിലൊരു മലക്കം മറിച്ചിൽ നടത്തിയിരിക്കുന്നത് എന്നാൽ അത് പെടുന്നതിനെ ഏറ്റവും കൂടുതൽ രാഷ്ട്രീയമായി ഉപയോഗിക്കാൻ പോകുക യു ഡി എഫ് ആയിരിക്കുമെന്ന കാര്യത്തിൽ സംശയം ഒന്നുമില്ല എന്തായാലും ശരി സംസ്ഥാന സർക്കാർ എൽ ഡി എഫിലെ ഘടകകക്ഷികൾക്ക് കൂടി വിശദീകരണം നൽകി അവർക്ക് പ്രത്യേകിച്ച് സി പി ഐക്ക് കൂടി വിശദീകരണം നൽകി സ്പ്രിംഗ്ലർ വിവാദത്തിൽ അവരെ ഒന്ന് തണുപ്പിക്കാനുള്ള ശ്രമം അടിയന്തരമായി നടത്തുമെന്ന് തന്നെയാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും ശരി പ്രതിപക്ഷ നിരയിൽ നിന്ന് യു ഡി എഫിൻ്റെ ഒരു വലിയ വിജയമായി ഇതിനെ കാണുമ്പോൾ ബി ജെ പിയും ഈ ഒരു വിഷയത്തിൽ ചില ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ ഉൾപ്പെടെ കോടതിയിൽ പോയിരുന്നു അപ്പോൾ ബി ജെ പിക്കും രാഷ്ട്രീയപരമായി സ്പ്രിംഗ്ലറിനെ ഉപയോഗിക്കുക
ആക്രമിക്കാനുള്ള ഒരു സാഹചര്യം ഒരു വാതിൽ സർക്കാർ തുറന്നിട്ടു എന്ന് തന്നെയാണ് ഒരു ആരോപണമാണ് എൽഡിഎഫിൽ ഇനി ഉയർന്നു വരാൻ സാധ്യത എന്തായാലും ശരി എൽഡിഎഫ് അടിയന്തരമായി വിളിച്ചു ചേർക്കാൻ എ വിജയരാഘവൻ എന്ന എൽഡിഎഫ് കൺവീനറോട് സിപിഐ ആവശ്യപ്പെട്ടു കഴിഞ്ഞു മറ്റ് ചെറിയ ഘടക കക്ഷികളും ഇതിൽ കൃത്യമായ ഒരു അമർഷത്തിലാണ് എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം എന്തായാലും ശരി നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം സ്പ്രിംഗ്ലർ ഈ കോവിഡ് കാലത്ത് സംസ്ഥാന സർക്കാരിന് ഒരു പാരയായി എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട മാത്രവുമല്ല ഈ ലോകത്തിന് മാതൃകയായ തരത്തിൽ ഒരു പ്രതിരോധം സൃഷ്ടിച്ച സംസ്ഥാന സർക്കാരിന് ഏറ്റവും വലിയൊരു പേരുദോഷമായി ഈ സ്പ്രിംഗ്ലർ അഴിമതി മുഖ്യമന്ത്രി സ്ഥിരമായുള്ള അദ്ദേഹത്തിൻ്റെ ആ ഒരു ആദ്യം ഒരു വലിയ അബദ്ധം കാണിക്കുക അതിൽ ഉറച്ചു നിൽക്കുക അവസാനം അത് പണി കിട്ടുമെന്നറിയുമ്പോൾ അതിൽ നിന്ന് മലക്കം മറിയുക ഈ ഒരു സ്റ്റേജ് ആ ഒരു സ്ട്രാറ്റജി ശബരിമലയിലെടുത്ത അതേ നിലപാട് തന്നെ സ്പ്രിംഗ്ലറിലും എടുത്തതോടെ വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ ഇത് രാഷ്ട്രീയപരമായി പ്രതിപക്ഷ പാർട്ടികൾക്ക് ആരോപണം അല്ലെങ്കിൽ ഒരു വലിയ ആയുധമാക്കാനുള്ള സാഹചര്യമാണ് മുഖ്യമന്ത്രി തന്നെ അവർക്ക് നൽകിയിട്ടുള്ളതെന്നാണ് നമുക്ക് പറയാനുള്ളത്.